പാലക്കാട് മലപ്പുറം ജില്ലകളിലെ ഏറ്റവും വലുതും ആധുനികവുമായ കൺവെൻഷൻ സെന്റർ ഇനിയിപ്പോൾ ടാംബിക്ക് സ്വന്തം. ഏഴോളം ലക്ഷറി സ്യൂട്ട് റൂമുകൾ. പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്കിന്റെ ജനറൽ ബോഡി യോഗം ചേർന്നു. ബാങ്ക് പ്രസിഡന്റ് എം പി വിനയകുമാറിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. പട്ടാമ്പി ഗവൺമെന്റ് യു പി സ്കൂൾ വെച്ചാണ് പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്കിന്റെ വാർഷിക പൊതുയോഗം ചേർന്നത്. ബാങ്ക് പ്രസിഡന്റ് എൻ പി വിനയകുമാറിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. ബാങ്ക് നടത്തിയ വിവിധ മത്സരങ്ങളിലെ വിജയികളെയും ബാങ്കിന്റെ പ്രവർത്തന പരിധിയിലെ അവാർഡ് ജേതാക്കളെയും വിദ്യാജ്യോതി നിക്ഷേപത്തിൽ നിന്നും ഒന്നാം സമ്മാനം ലഭിച്ചവരെയും ചടങ്ങിൽ അനുമോദിച്ചു. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, ബാങ്ക് മുൻ പ്രസിഡന്റ് കെ പി അജയകുമാർ, സി എം നീലകണ്ഠൻ, ബാങ്ക് വൈസ് പ്രസിഡന്റ് എ സോമൻ, സെക്രട്ടറി വി പി സതീദേവി, വി ടി ശോഭന തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. മെമ്പർമാർക്ക് 30% ലാഭവിഹിതം കൊടുക്കുവാനും യോഗം തീരുമാനിച്ചു. നിലവിലുള്ള വായ്പ അതേ സംഖ്യയ്ക്ക് പുതുക്കി കൊടുക്കുക എന്നല്ലാതെ വർദ്ധിപ്പിച്ചു കൊടുക്കാൻ പാടില്ല. ഞാൻ ഇങ്ങനെ ഒരു പ്രയാസം ബാങ്കിന്റെ മുമ്പിലുണ്ടല്ലോ എന്നല്ലോ പറയാം. 10,000 വായ്പ ഏറ്റവും ചെറിയ വായ്പയാണ്. അവരെന്നോട് പറഞ്ഞു, എന്തിനാ നിങ്ങൾ വായ്പ എടുക്കുന്ന ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യം ഞാൻ ബാങ്കിന്റെ പേരൊന്നും പറയുന്നില്ല. ഞങ്ങൾ അറിയാതെ ഇന്നൊരു ബാങ്കിൽ തിരിച്ചാടി. കട്ടാഞ്ചിയിലുണ്ടായിരുന്ന ചാടാം. കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും ഉൾപ്പെടുന്നുണ്ട്. അവര് തൊഴിൽ കഴിഞ്ഞില്ല, വീട്ടിൽ നിന്ന് നിർത്തു പോണില്ല, വീട്ടിൽ നിന്ന് നിർത്തു പോണില്ല. അതുകൊണ്ട് അമിത വായ്പ തീർക്കാനാണ് ഞാൻ കൂട്ടി വാങ്ങുന്നത്. ഈ രൂപത്തിൽ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെ സഹായിക്കാനാണ് മുറ്റത്തെ നിലപോലെയുള്ള വായ്പാ സംവിധാനം സഹകരണ മേഖല കൊണ്ടുവന്നത്. പാലക്കാട് ജില്ലയിൽ മാത്രമേ ഇത് നടപ്പാക്കിയിട്ടുള്ളൂ. അത് ചിലരെങ്കിലും ശരിയായ രൂപത്തിലല്ല നിയോഗിക്കുന്നത് എന്ന് പറയേണ്ടി വന്നതിൽ വിഷമമുണ്ട്. അത് പരിശോധിക്കും.